ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും അക്സ് ടിപ്റ്റോക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത് പ്രകൃതിദത്തമായ ചേരുവകൾ ഉപയോഗിച്ച് നമുക്ക് അരിമ്പാറയെ എങ്ങനെ കളയാം എന്നതിനെക്കുറിച്ചാണ്. ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലായി അരിമ്പാറകൾ സാധാരണയായി കാണപ്പെടാറുണ്ട്. ഹ്യൂമൻ പാപ്പിലോ വൈറസ് അഥവാ HPVയുടെ ഗണത്തിൽപ്പെട്ട ഒരു തരം വൈറസുകളാണ് നമ്മുടെ ചർമ്മത്തിൽ കാണപ്പെടുന്ന പരുക്കൻ ഭാവമുള്ള ഈ അരിമ്പാറകൾക്ക് ഉണ്ടാക്കുന്നതിൻ്റെ കാരണക്കാരൻ. ഈ അരിമ്പാറകൾ അനാരോഗ്യകരമാം വിധം അസുഖം അല്ലെങ്കിലും നമുക്ക് വളരെയധികം അസ്വസ്ഥത ഉണ്ടാക്കുന്ന ഒന്നാണ്. അരിമ്പാറയെ നമ്മൾ തുടക്കത്തിൽ തന്നെ ചികിത്സിക്കുകയാണെങ്കിൽ അത് പൂർണ്ണമായും മാറ്റിയെടുക്കാൻ കഴിയുന്നതാണ്. ഇതിന് വേണ്ടത്ര ശ്രദ്ധ നമ്മൾ കൊടുത്തില്ലെങ്കിൽ ഇത് ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കും പടർന്നു പിടിക്കാൻ സാധ്യതയുണ്ട്. സാധാരണയായി മുഖം, കഴുത്ത്, പുറം ഭാഗം, കൈകൾ അല്ലെങ്കിൽ കാലുകൾ എന്നിങ്ങനെ എവിടെയും അരിമ്പാറകൾ കാണാറുണ്ട്. മുഖത്താണിത് കാണുന്നതെങ്കിൽ നമ്മളെ വളരെയധികം അസ്വസ്ഥമാക്കുന്ന ഒന്നാണ്. ശരിക്കും അത് സൗന്ദര്യത്തെ ബാധിക്കും. അരിമ്പാറയെ മാറ്റിയെടുക്കാൻ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് പരിചയപ്പെടാം. ആദ്യമായി വെളുത്തുള്ളി. വെളുത്തുള്ളി ചൂടാക്കി അരിമ്പാറയ്ക്ക് മുകളിൽ വയ്ക്കുക. ദിവസവും 10 മിനിറ്റ് നമ്മൾ ഇതിനായി ചിലവഴിക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അരിമ്പാറയെ കൊഴിച്ചു പോക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ കറ്റാർവാഴയും വെളുത്തുള്ളിയും കൂടെ അരച്ച് പേസ്റ്റ് രൂപത്തിലാക്കി അരിമ്പാറയ്ക്ക് മുകളിൽ വയ്ക്കുന്നതും നല്ലതാണ്. സവിശേഷ ഗുണങ്ങളടങ്ങിയിരിക്കുന്ന മാലിക് ആസിഡ് കറ്റാർവാഴയിലുണ്ട്. ഇത് അരിമ്പാറയെ ചികിത്സിക്കാൻ ഏറ്റവും ഉപയോഗപ്രദമാണ്. കറ്റാർവാഴ വെളുത്തുള്ളി പേസ്റ്റ് ആൻറ്റി വൈറൽ, ആൻറ്റി ബാക്ടീരിയൽ, ആൻറ്റിബയോട്ടിക് ഗുണങ്ങൾ നൽകുന്നു. അരിമ്പാറയുള്ള ചർമ്മത്തെ വരണ്ടതാക്കി മാറ്റാൻ മാത്രമല്ല അതിന് കാരണമാകുന്ന ബാക്ടീരിയകളെ നശിപ്പിക്കാനും ഈ കറ്റാർവാഴ വെളുത്തുള്ളി പേസ്റ്റ് ഉപയോഗപ്രദമാണ്. അതുപോലെ തന്നെ പൈനാപ്പിൾ ഉപയോഗിച്ച് നമുക്ക് അരിമ്പാറയെ നിഷ്പ്രയാസം ഇല്ലാതാക്കാൻ കഴിയും. പൈനാപ്പിൾ മുറിച്ച് അരിമ്പാറയ്ക്ക് മുകളിൽ വയ്ക്കുക. ഇതിലെ എൻസൈമുകൾ അരിമ്പാറയെ ഇല്ലാതാക്കുന്നു. മാത്രമല്ല പൈനാപ്പിൾ ചർമ്മ സംരക്ഷണത്തിനും വളരെ മികച്ചതാണ്. അല്ലെങ്കിൽ നമ്മൾ പൈനാപ്പിൾ അരച്ച് ഒരു പേസ്റ്റ് രൂപത്തിലാക്കി അരിമ്പാറയ്ക്ക് മുകളിൽ തേച്ച് പിടിപ്പിച്ച് ഒരു 10 മിനിറ്റ് വയ്ക്കുന്നത് നല്ലതാണ്. ആഴ്ചയിൽ 2-3 പ്രാവശ്യം ചെയ്യുക. ഇത് 2-3 നമ്മൾ ചെയ്യുമ്പോഴേക്ക് തന്നെ അരിമ്പാറ പൂർണ്ണമായും മാറിയിരിക്കും. ഈ അലോവേര വെളുത്തുള്ളി പേസ്റ്റ് ആണെങ്കിലും ഈ പൈനാപ്പിൾ ആണെങ്കിൽ ആഴ്ചയിൽ 2-3 നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ പൂർണ്ണമായും മാറാവുന്നതാണ്. അതുപോലെ തന്നെ വിറ്റാമിൻ സി ടാബ്ലറ്റ് പൊടിച്ച് അതൊരു പേസ്റ്റ് രൂപത്തിലാക്കി അരിമ്പാറയ്ക്ക് മുകളിൽ വയ്ക്കുകയാണെങ്കിൽ 2-3 ുള്ളിൽ തന്നെ നമുക്ക് അരിമ്പാറയെ പൂർണ്ണമായും മാറ്റിയെടുക്കാവുന്നതാണ്. ഇത് ഈ കാര്യങ്ങളൊക്കെ ശരിക്കും പരീക്ഷിച്ചറിഞ്ഞ കാര്യങ്ങളാണ്. 100% നമുക്ക് ഗുണം ചെയ്യുന്ന ഒന്നാണ്. അരിമ്പാറയെ കളയാൻ ശരിക്കും ഒരു സ്കിൻ ഡോക്ടറിൻ്റെ കയ്യിൽ ധാരാളം മാർഗങ്ങളുണ്ടാകും. അതായത് കെമിക്കൽ മാസ്കുകൾ, ചർമ്മം മരവിപ്പിക്കൽ, ശസ്ത്രക്രിയ, ലേസർ ചികിത്സ എന്നിവയെല്ലാം ചെയ്യാവുന്നതാണ്. പക്ഷേ നമുക്ക് ഇതെല്ലാം നമുക്ക് വീട്ടിൽ തന്നെ ചെയ്ത് അരിമ്പാറയെ പൂർണ്ണമായും മാറ്റാൻ കഴിയുന്ന തരത്തിലുള്ളതാണ്. വിറ്റാമിൻ ഇ ഓയിൽ ഉപയോഗിച്ചും ഇത്തരം പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം കാണാൻ കഴിയുന്നതാണ്. ചർമ്മത്തിലുണ്ടാകുന്ന ഇൻഫെക്ഷനെ ഇല്ലാതാക്കാൻ സഹായിക്കുന്നു വിറ്റാമിൻ ഇ ഓയിൽ. ഇത് മുഖക്കുരു, അരിമ്പാറ എന്നിവയ്ക്കെല്ലാം പരിഹാരം കാണാൻ സഹായിക്കുന്നു. പല വിധത്തിൽ വലയ്ക്കുന്ന സൗന്ദര്യ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം കാണാൻ വൈറ്റമിൻ ഇ ഓയിൽ വളരെ നല്ലതാണ്. വൈറ്റമിൻ ഇ ഓയിൽ നമുക്ക് അരിമ്പാറയ്ക്ക് മുകളിൽ പുരട്ടിയിടാവുന്നതാണ്. അതിലുണ്ടാവുന്ന ഇൻഫെക്ഷനെ ഇല്ലാതാക്കുന്നതാണ്. അതുപോലെ തന്നെ ആ വരണ്ടിരിക്കുന്ന ഭാഗമെല്ലാം സോഫ്റ്റാക്കി മാറ്റുവാനും ഈ വൈറ്റമിൻ ഇ ഓയിൽ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാവുന്നതാണ്. അങ്ങനെയും നിഷ്പ്രയാസം നമുക്ക് അരിമ്പാറയെ കളയാവുന്നതാണ്. വൈറ്റമിൻ ഇ ഓയിൽ അരിമ്പാറ മാറിക്കഴിഞ്ഞാലും കുറച്ചു കാലം കൂടി ഉപയോഗിക്കുന്നത് നല്ലതാണ്. ഉള്ളിനീരും നാരങ്ങാനീരും ചേർത്ത് നമുക്ക് അരിമ്പാറയ്ക്ക് പരിഹാരം കാണാവുന്നതാണ്. ഇത് ചർമ്മത്തിലെ PH ലെവൽ ഉയർത്തുകയും
ചർമ്മത്തിലെ പല കാര്യങ്ങൾക്കും പരിഹാരം കാണാൻ സഹായിക്കുകയും ചെയ്യുന്നു. ഇതിലടങ്ങിയിരിക്കുന്ന വിറ്റമിൻ സി ആണ് ചർമ്മ പ്രശ്നത്തിന് പരിഹാരമായി മാറുന്നത്. നമുക്ക് ഉള്ളിനീരും നാരങ്ങാനീരും ചേർത്തോ ഒറ്റയ്ക്കൊറ്റയ്ക്കോ ആയി ഉപയോഗിക്കാവുന്നതാണ്. അത് നമ്മൾ ഒരു 10 മിനിറ്റ് അരിമ്പാറയ്ക്ക് മുകളിൽ പുരട്ടിയിടുക, അരിമ്പാറയ്ക്ക് ചുറ്റുമായിട്ടും പുരട്ടിയിടുക. അപ്പം സാധാരണയായി അരിമ്പാറ കൂടുതൽ പകരാതിരിക്കാനും ഇത് സഹായിക്കുന്നതാണ്. ബേക്കിംഗ് സോഡയും ആവണക്കെണ്ണയും ചേർത്ത് അരിമ്പാറയെ ഇല്ലാതാക്കാം. ഇതിലുള്ള ആൻറ്റി വൈറൽ ആൻറ്റി മൈക്രോബിയൽ പ്രോപ്പർട്ടീസാണ് അരിമ്പാറയ്ക്ക് പരിഹാരം കാണാൻ സഹായിക്കുന്നത്. ഇത് നമുക്ക് നേരിട്ട് തന്നെ ചർമ്മത്തിൽ ഉപയോഗിക്കാവുന്നതാണ്. ഇത് പൂർണ്ണമായും അരിമ്പാറയെ ഇളക്കി മാറ്റുകയും ചെയ്യുന്നു. മാത്രമല്ല ഇത് ഇൻഫെക്ഷൻ അലർജി ഒന്നും തന്നെ ഉണ്ടാക്കുകയുമില്ല. ഇതുപയോഗിച്ചും നമുക്ക് ആവണക്കെണ്ണയും ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് ഈ പേസ്റ്റ് രൂപത്തിലാക്കി പുരട്ടിയും നമുക്ക് വളരെ നിഷ്പ്രയാസം തന്നെ അരിമ്പാറയെ പൂർണ്ണമായും ഇല്ലാതാക്കാൻ കഴിയുന്നതാണ്. ഇത് പേസ്റ്റാക്കി ഉപയോഗിച്ച് നോക്കുന്ന സമയത്ത് ഒന്നോ രണ്ടോ ദിവസം കൊണ്ടത് നിർത്താതെ തുടർച്ചയായി നമ്മൾ 2-3 ആഴ്ച അത് പുരട്ടിയിടുക. ചിലർക്ക് അത് പെട്ടെന്ന് തന്നെ മാറിപ്പോകും. ചില ചർമ്മത്തിൽ അതൊരു 3 ആഴ്ചയോളമൊക്കെ നമ്മൾ ചെയ്യുമ്പോഴേ പൂർണ്ണമായും മാറുന്നുള്ളൂ. ചിലർക്ക് ഒരു 3 ദിവസം തേക്കുമ്പോഴേക്കും തന്നെ അത് മാറിപ്പോകുന്നത് കാണാവുന്നതാണ്. തീർച്ചയായും ചർമ്മത്തിൽ ഇങ്ങനെ അരിമ്പാറയുള്ളവർക്ക് ഇതൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. വളരെ എളുപ്പത്തിൽ തന്നെ വേദനയില്ലാതെ നമുക്ക് അരിമ്പാറയെ മാറ്റാൻ സഹായിക്കുന്നതാണ് ഈ ബേക്കിംഗ് സോഡ പേസ്റ്റും ആവണക്കെണ്ണ ചേർത്തിട്ടുള്ള ഈ ഒരു പേസ്റ്റ്. എല്ലാവരും ഒന്ന് ശ്രമിച്ച് നോക്കുക. അതുപോലെ കറ്റാർവാഴയും തേനും. കറ്റാർവാഴ സൗന്ദര്യ സംരക്ഷണത്തിൻ്റെ അവസാന വാക്കായിട്ടാണ് സാധാരണയായി കറ്റാർവാഴയെ പറയുന്നത്. അതിനോടുകൂടി കൂടെ അല്പം തേനും കൂടി ചേർക്കുമ്പോൾ വളരെയധികം ഗുണമുള്ളതാണ്. ഇത് അരിമ്പാറ പാലുണ്ണി പോലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സഹായിക്കുന്ന വളരെ നല്ലൊരു മിശ്രിതമാണ് ഈ ഒരു കൂട്ട്. ഇത് മാത്രമല്ല സൗന്ദര്യത്തിൻ്റെ തിളക്കം വർദ്ധിക്കാനും നമുക്ക് കറ്റാർവാഴ തേൻ കൂട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇതും നമുക്ക് തുടർച്ചയായ ഉപയോഗത്തിലൂടെയുള്ളൂ അരിമ്പാറ മാറിപ്പോകുന്നത്. അരിമ്പാറയ്ക്ക് വളരെ ഫലപ്രദമായ ഒന്നാണ് കറ്റാർവാഴ. അത് പുരട്ടിയിടാൻ നമുക്ക് തീരെ പ്രയാസമുള്ള കാര്യമില്ല. വളരെ എളുപ്പത്തിൽ തന്നെ ഇനി പുറത്തു പോവുകയാണെങ്കിലും നമുക്ക് ആ ഒരു ജെല്ല് പുരട്ടിയിട്ട് പോകുന്നതിന് യാതൊരു കുഴപ്പവുമില്ല. അത് വളരെ ഗുണം ചെയ്യുന്ന ഒന്നാണ്. അതുപോലെ ബേക്കിംഗ് സോഡയും ആവണക്കെണ്ണയും ചേർത്ത മിശ്രിതം നമ്മൾ പുരട്ടുമ്പോൾ അത് അരിമ്പാറയ്ക്ക് മുകളിൽ പുരട്ടിയതിന് ശേഷം ഒരു ബാൻഡേജ് വെച്ച് കവർ ചെയ്ത് വെക്കുക. ഇത് തുടർച്ചയായ ദിവസങ്ങളിൽ അങ്ങനെ ചെയ്ത് അത് അരിമ്പാറ പോകുന്നത് വരെ നമുക്ക് ചെയ്യാവുന്നതാണ്. ഇരട്ടി മധുരത്തിൻ്റെ വേരുപയോഗിച്ച് നമുക്ക് അരിമ്പാറയെ കളയാവുന്നതാണ്. 1 ടേബിൾസ്പൂൺ ഇരട്ടി മധുരം പൊടിച്ചതും അതിലേക്ക് 1 ടേബിൾസ്പൂൺ ഒലീവ് ഓയിലും ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുക. അത് അരിമ്പാറയ്ക്ക് മുകളിൽ തേച്ച് പിടിപ്പിക്കുക. ഇതും അരിമ്പാറയെ കളയാൻ വളരെ ഉത്തമമായ ഒരു വിദ്യയാണ്. അരിമ്പാറ കളയുന്നത് വരെ അത് പോകുന്നത് വരെ നമുക്ക് തുടർച്ചയായ ദിവസങ്ങളിൽ ഇത് ഉപയോഗിക്കാവുന്നതാണ്. അത് സ്കിന്നിനും വേറെ തരത്തിലൊന്നും ദോഷം ചെയ്യുകയില്ല. വളരെ നല്ലതാണ്. ഇരട്ടി മധുരത്തിൻ്റെ വേരും ഒലീവ് ഓയിലും മിക്സ് ചെയ്ത് ഉപയോഗിക്കുന്നത് സ്കിന്നിന് മറ്റു പല പ്രശ്നങ്ങൾക്കും പരിഹാരമാകുന്ന ഒന്നാണ്. അതുകൊണ്ട് പേടിക്കാതെ തന്നെ നമുക്ക് ചെയ്യാവുന്നതാണ്. യാതൊരുവിധ പാർശ്വഫലങ്ങളും ഇല്ലാത്ത ഒന്നാണ് ഈ ഒരു മിശ്രിതം. അതുപോലെ അരിമ്പാറ കൂടുതലായി നമുക്ക് വരാതിരിക്കാൻ നമ്മൾ എപ്പോഴും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുകയാണ് ഏറ്റവും ആദ്യം തന്നെ ചെയ്യേണ്ടത്. രോഗപ്രതിരോധ ശേഷി കുറയുന്ന സമയത്താണ് നമുക്ക് സ്കിന്നിനായാലും ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ അരിമ്പാറ പകരുന്നതുമാണ്. മറ്റുള്ള വ്യക്തികളിൽ നിന്ന് നമുക്ക് സ്പർശനത്തിലൂടെയും പകരാം, വേർപ്പിലൂടെയൊക്കെ പകരാവുന്ന ഒന്നാണ്. നമ്മളെപ്പോഴും ശുചിത്വമുള്ളവരായിരുന്ന് ഈ അരിമ്പാറയൊക്കെ എപ്പോഴും പൂർണ്ണമായും
മാറ്റിയെടുക്കാൻ ശ്രമിക്കാവുന്നതാണ്. ഇരട്ടി മധുരത്തിൻ്റെ വേര് നമുക്ക് സാധാരണയായി പച്ചമരുന്ന് കടകളിൽ കിട്ടുന്നതാണ്. അവിടെ നിന്ന് വാങ്ങിച്ച് ഉപയോഗിക്കാം. ടീ ട്രീ ഓയിൽ ഉപയോഗിച്ച് നമുക്ക് അരിമ്പാറയെ ഒഴിവാക്കാവുന്നതാണ്. ടീ ട്രീ ഓയിൽ പല സൗന്ദര്യ സംരക്ഷണത്തിനും ഉപയോഗിക്കുന്ന ഒന്നാണ്. പക്ഷേ നമുക്കിത് അരിമ്പാറയിൽ നേരിട്ട് തേച്ച് പിടിപ്പിക്കാവുന്നതാണ്. അല്ലാതെ നമ്മൾ മുഖത്തൊക്കെ തേക്കുന്ന സമയത്ത് ടീ ട്രീ ഓയിലിൽ കുറച്ച് റോസ് വാട്ടറോ അങ്ങനെ എന്തെങ്കിലും മിക്സ് ചെയ്ത് മാത്രമേ ഉപയോഗിക്കാവൂ. അതിൻ്റെ എസൻസ് നമ്മൾ നേരിട്ട് യൂസ് ചെയ്യുമ്പോൾ അല്പം പൊള്ളലുണ്ടാക്കുന്നതാണ്. ടീ ട്രീ ഓയിൽ സാധാരണയായി സ്കിന്നിന് വളരെ ഗുണം ചെയ്യുന്ന ഒന്നാണ്. ഇങ്ങനെയെല്ലാം നമുക്ക് വേദനയില്ലാതെ തന്നെ അരിമ്പാറയെ പൂർണ്ണമായും മാറ്റാൻ കഴിയുന്നതാണ്. അരിമ്പാറയുള്ളവർ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം തന്നെ ചെയ്തു നോക്കിയാൽ മതിയാവും. സ്ഥിരമായി അത് ഉപയോഗിച്ച് ഒന്ന് രണ്ടാഴ്ച എങ്കിലും ഉപയോഗിച്ച് പൂർണ്ണമായും അരിമ്പാറയെ മാറ്റിയെടുക്കുക. പൂർണ്ണമായും പോകുന്നതാണ്, അതിന് യാതൊരുവിധ തിരിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല. അരിമ്പാറ കുറച്ച് വലുതായിട്ടുണ്ടെങ്കിൽ ചിലപ്പം ഇതിൽ ചിലതെല്ലാം പുരട്ടുമ്പോൾ നമുക്കൊന്ന് ചെറിയൊരു വേദനയൊക്കെ അനുഭവപ്പെടുന്നതാണ്. എന്നാലും രണ്ട് മൂന്ന് ദിവസങ്ങളിൽ ഒരു ചൊറിച്ചിലൊക്കെ തോന്നും. പക്ഷെ അത് പിന്നെ നമ്മൾ നോക്കുമ്പോഴേക്കും അത് കൊഴിഞ്ഞു പോയിട്ടുണ്ടാകും. പിന്നെ അതിൻ്റെ പാട് വരെ പോകുന്നവരെ കുറച്ച് ദിവസം കൂടെ അത് വേണമെങ്കിലൊന്ന് പുരട്ടിയിടാവുന്നതാണ്. അപ്പോൾ അത് പൂർണ്ണമായും അതിൻ്റെ ഇൻഫെക്ഷൻ എല്ലാം അവിടെ നിന്ന് മാറിപ്പോകും. 100% നമുക്ക് വിശ്വസിച്ച് ചെയ്യാവുന്ന പ്രകൃതിദത്തമായ വിദ്യകളാണ് ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും. അതുപോലെ അരിമ്പാറയെ കളയാൻ പറ്റിയ ഒരു ചെടിയുണ്ട്, അതിൻ്റെ കറ ഉപയോഗിച്ച് നമുക്ക് അരിമ്പാറയെ മാറ്റാൻ കഴിയുന്നതാണ്. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ വേറെ തന്നെ അടുത്ത് തന്നെ ചെയ്യാവുന്നതാണ്. അത് ശരിക്കും ഞാൻ ഉപയോഗിച്ച റിസൾട്ട് കണ്ടിട്ടുള്ള ഒന്നാണ്. വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും അടുത്ത നല്ലൊരു വീഡിയോയുമായി വേഗം തന്നെ വരുന്നതാണ്. അതുവരേക്കും ബൈ ബൈ.